അറിയത്തില്ല. ഇബ്രാഹിമിന്റെ മാതൃക നിങ്ങൾ പിന്തുടരണമെന്ന് കറക്റ്റ് ആയിട്ട് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം ഞങ്ങൾ അതെല്ലാം താങ്കൾക്ക് അറിയാത്ത അറിയാതിരുന്ന താങ്കൾ പിന്നെ മുഹമ്മദിന്റെ കാര്യത്തിൽ മാത്രം അല്ല മുൻ പ്രവാചക ഒരു മിനിറ്റ് ഇതിപ്പം 1-to-1 പോകുന്നതിന് മുമ്പ് അജീഷ് ബദറ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അജീഷ് ബദർ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ആദത്തിന് മൂസക്കൊക്കെ എങ്ങനെ അള്ളാഹു വെളിപ്പെട്ടു? ഇത് വർഷങ്ങളായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ബാറൂസേ. ആദത്തിന് ആര് പ്രവാചകനാക്കി? ആദത്തിനെ പ്രവാചകനാക്കിയിട്ടുണ്ടെങ്കിൽ ആദം പ്രവചിച്ച സമൂഹം ഏത്? ആദം പ്രവചിച്ചത് എന്ത്? ആദത്തിന്റെ പ്രവചനം കേട്ട സമൂഹം ഏത്? ആദം എന്തായിരുന്നു പ്രവചിച്ചത്? ഇതായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഒന്നത്. രണ്ട്, ഇബ്രാഹിമിനെ പ്രവാചകനാക്കി എന്ന് പറഞ്ഞത് ഇബ്രാഹിമിനെ പ്രവാചകനാക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? എന്തായിരുന്നു ആദ്യത്തെ പ്രവാചകത്വം? ആദ്യമേ ഇബ്രാഹിമുമായിട്ട് അള്ളാഹു നേരിട്ട് സംസാരിച്ച ഇബ്രാഹിമിനെ പ്രവാചകനാക്കി എടുക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? ഒന്ന്. രണ്ട്, ഇനി ഈസയുടെ വിഷയം വരുവാണെന്നുണ്ടെങ്കിൽ ഈസയെ അള്ളാഹു എങ്ങനെയാണ് ഇത് ഇഞ്ചിയിൽ പഠിപ്പിക്കുകയായിരുന്നോ ഇറക്കിക്കൊടുത്തതാണോ? അതേപോലെ തന്നെ മൂസയ്ക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തതാണോ അതോ തൗറാത്ത് പഠിപ്പിക്കുകയായിരുന്നു? ഇതെല്ലാം എൻ്റെ ചോദ്യങ്ങളാണ്. ഞാൻ അതിലേക്ക് ഈ പുള്ളി മുഹമ്മദിൻ്റെ കാര്യം മാത്രം പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെ എങ്ങനെയാണ് നിയമിച്ചതെന്നുള്ളത്. അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം സൂറ യാസിൻ അതിൻ്റെ 36-ാമത്തെ ആയത്ത് അതിൻ്റെ 3 വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ചോദിച്ചു, റീപ്ലൈ ഓണാണ്, അള്ളാഹു നേരിട്ട് മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള ഖുർആനായത്ത് തരാനാണ് പറഞ്ഞത്. ഇദ്ദേഹം നേരെ കൊണ്ടുവന്നിട്ട് സൂറ യാസിൻ ഞാൻ അതിന് മറുപടിയാണ് നേരിട്ട് പറഞ്ഞാൽ മാത്രമേ യഥാർത്ഥ പ്രവാചകനാകൂ എന്നുള്ള ഒരു അതിനാണ് മറുപടി ഇല്ലാത്തത് കൊണ്ട് തക്കിയ മറുപടി പറഞ്ഞു പോകുക എന്ന് പറയുന്നത്. ഇതിനാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ മറുപടി ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത്. അജേഷ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വിഡിത്തം, ഒരു ദൈവം നേരിട്ട് പറഞ്ഞാൽ മാത്രമേ പ്രവാചകനാകൂ എന്ന് ഒരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിമികൾക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. നേരിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസയെ എങ്ങനെ തിരഞ്ഞെടുത്തെന്ന് പറ, നേരിട്ടല്ല എന്നുണ്ടെങ്കിൽ ഈസയെ എങ്ങനെ പ്രവാചകനാക്കിയത്? നേരിട്ടാണോ അല്ലയോ? ഈസ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മുസ്ലിമികളോട് പറഞ്ഞത് മുഹമ്മദ് ആണ്. അപ്പൊ ഖുർആൻ അല്ലേ? അല്ല, മുഹമ്മദ് പറഞ്ഞാ മതിയല്ലോ. മുഹമ്മദ് പറഞ്ഞാ മതി. മുഹമ്മദ് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കും? മുഹമ്മദ് അല്ലേ ജനങ്ങളോട് ഖുർആൻ പഠിപ്പിക്കുന്നത്? ശരി, ആ ഖുർആന്റെ അകത്ത് എവിടെയാണ് ഈസ പ്രവാചകനായി ഈസയെ അള്ളാഹു പ്രവാചകനാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, മുഹമ്മദ് പറഞ്ഞു എവിടെ എവിടെ ഖുർആനിൽ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്? അതെ 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 അതെ, മുഹമ്മദ് ഖുർആനിൽ എവിടെയാണ് ഈസയെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു? മുഹമ്മദ് എങ്ങനെ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഗ്രന്ഥം ഉണ്ടോ? മറിച്ചോളൂ. ഹലോ, പറഞ്ഞോ പറഞ്ഞോ. കേരള കേൾക്കുന്നില്ല, ഇത് എന്റെ മാത്രം കുഴപ്പമാണോ അതോ? ഹുദിൽ കിതാബ ബിൽ ഖുവ. ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകുന്നുള്ളൂ. കേരള, താങ്കൾ ചോദ്യം കേട്ടിരുന്നോ? കേരളേ എന്റെ മാത്രം കുഴപ്പമാണോ? ഹലോ, ചോദ്യം ആവർത്തിച്ചോളൂ. കേരള കേൾക്കുന്നില്ല. കേരളേ മടിയായോ? കേരള വിചാരിച്ച ഏതാണ്ട് മദ്രസ ടൈപ്പ്. അല്ല, ഇടക്കേരള ഗിബാർത്ത് വരുവേണ്ടി ഇടക്കേരള.
കേരളേ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ചോദ്യം കേട്ടിരുന്നു. പറഞ്ഞോളൂ. ആ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടാ? ചോദ്യം കേട്ടിരുന്നു. ആ കേട്ട് കേട്ട്. ആ കേട്ട് കേട്ടു. ആ ഓക്കെ, എങ്കിൽ ഞാൻ മറുപടി കൊടുത്തു. ഓക്കെ, എപ്പോഴാണ് മുഹമ്മദ് ഖുർആനിലൂടെ ഈസ പ്രവാചകനാണ് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് എന്നാ ചോദിച്ചത്? അതിന്റെ മറുപടി സൂറത്ത് സഫ് എന്നുള്ളൊരു സൂറത്തുണ്ട്. ഓക്കെ, അതിൽ പറയുന്നത് സൂറ നമ്പരും ആയത്ത് നമ്പരും പറ. സൂറ നമ്പർ സഫ് എന്ന് പറഞ്ഞ ഏത് സൂറത്താണ്? സൂറ സഫ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടേണ്ടതാണ്. കേക്കുന്നില്ല. സൂറത്ത് സഫർ. ഇതെന്റെ മാത്രം കുഴപ്പമാണോ? കേരള കേക്കുന്നില്ല. കേരള ഒന്ന് കണക്ഷൻ ഒന്ന് മാറ്റിട്ട് വരാം. ഒന്നും കേക്കുന്നില്ല. പതറച്ചു പോസാ കേക്കുന്നത്. കേരള കേക്കുന്നില്ല കേട്ടോ. ഹലോ, ഇപ്പൊ കേക്കാം. പറഞ്ഞോ പറഞ്ഞോ. താങ്കൾ പറഞ്ഞത് കേട്ടില്ല. ആ കേട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. സൂറത്ത് സൂറത്ത് സഫ്. അത് എത്രാമത്തെ സൂറയാണ് സൂറത്ത്? അതൊന്ന് പറയാമോ? ആ നമ്പരാ വേണ്ട. എത്രാമത്തെ സൂറയാന്നുള്ള നമ്പരാ വേണ്ട. ജസ്റ്റ് വെയിറ്റ്, ഞാനൊന്ന് സെർച്ച് ചെയ്ത് കിട്ടുക. സൂറ അറുപത്തൊന്നാമത്തെ സൂറത്ത്. ഹലോ, കേൾക്കാവോ? അതിന്റെ ആയത്ത് നമ്പറോട് പറഞ്ഞു. ആറാമത്തെ ആയത്ത്. ഒരു മിനിറ്റ്. 60 ആ പറഞ്ഞു വായിച്ചു. അതിൽ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ. മറിയമിന്റെ പുത്രനായ ഈസ ബനു ഇസ്രായേലുകാരോട് പറഞ്ഞ അവസരം, ഇന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇന്നി റസൂലുള്ളാ ഇലൈക്കും അറുപത്തിയൊന്നിന്റെ ആറ് തന്നെയല്ലേ വായിക്കുന്നേ? ആ അറുപത്തൊന്നിന്റെ ആറ് വായിച്ചോ വായിച്ചോ. ഈ മറിയമിന്റെ മകനായ ഈസ ബനു ഇസ്രായേൽക്കാരോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. നിങ്ങൾക്ക് മുന്നേ വന്ന തൗറാത്തിലുള്ള അതി കാര്യങ്ങളെല്ലാം നിങ്ങളെ വാസ്തവീകരിക്കാൻ വേണ്ടി നിയുക്തനായ ഒരു പ്രവാചകനാണ് ഞാൻ. മാത്രമല്ല, വമബശ്ശിറം ബിറസൂലിൻ, പിന്നീട് വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും, യഅതി മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന മറ്റൊരു പ്രവാചകനെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ആളായിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇസ്മുഹു അഹമ്മദ്, അവരുടെ പേര് അഹമ്മദ് എന്നാണ്. ഈ ഇതിൽ പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ പറയുന്നുണ്ട്, ഈസ എന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന്. കഴിഞ്ഞോ? കഴിഞ്ഞു. ബാറുസ, ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഖുർആനിലൂടെ മുഹമ്മദ് എപ്പോഴാണ് പറഞ്ഞത്? ഈ ആയത്ത് മുഹമ്മദിന്റെ ആയത്താണോ? മുഹമ്മദ് പറഞ്ഞതാണോ? അതാ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ആളാരാ? ഞാൻ ചോദിച്ചത് ഈ ആയത്ത് മുഹമ്മദ് പറഞ്ഞ ആയത്താണോ ഇല്ലയോ എന്നാണ്. ഈ ആയത്ത് മുഹമ്മദ് പറഞ്ഞതാണോന്നോ? അതെ. എന്റെ ചോദ്യം, ഞാൻ അതാണ് ബാറൂസ് പിന്നെ എടുത്തെടുത്ത് ചോദിച്ച ചോദ്യം, കേട്ടായിരുന്നോ കേട്ടായിരുന്നോ?
എൻ്റെ ചോദ്യം ഇതാണ്, ഖുറാൻ്റെ അകത്ത് മുഹമ്മദ് എവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈസ എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് വരാനാണ് പറഞ്ഞത്? അതിപ്പോൾ താങ്കൾ വന്നിട്ട് പറഞ്ഞു സൂറ 61 ആറിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ താങ്കൾ ഇപ്പോൾ അറബിയിലും മലയാളത്തിലൂടെ പറഞ്ഞ ഈ ആയത്ത് മുഹമ്മദിൻ്റെ ആയത്താണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയണം, ഖുർആനിൽ സ്റ്റാർട്ടിങ് തന്നെ പറയാം മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു ഈസ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഞാൻ പറയാത്ത, ഞാൻ ചിന്തിക്കാത്ത കാര്യമൊന്നും എന്റെ തലയിലോട്ട് വെക്കാൻ വരണ്ട കേരളെ. ഇതൊക്കെ കുറെ കഴിഞ്ഞാ വന്നിരിക്കുന്നു. അല്ല, ഞാൻ അങ്ങനെ വേണമെന്ന് പറഞ്ഞില്ല. എന്റെ ചോദ്യം താങ്കൾക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ ചോദ്യം ഇത്ര ഉള്ളായിരുന്നു. എന്റെ ചോദ്യം വളരെ വ്യക്തമായിട്ട് ചോദിച്ച ഇത്ര ഉള്ളായിരുന്നു. എന്റെ ചോദ്യം ഇതായിരുന്നു, ഖുറാൻ്റെ അകത്ത് എവിടെയാണ് മുഹമ്മദ് ഈസ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് വരാൻ പറഞ്ഞത്? അതിപ്പോൾ എൻ്റെ താങ്കൾ നേരപ്പോഴത്തേനും കറക്റ്റായിട്ട് സൂറ 61:6 കൊണ്ടുവന്നു. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഇത് അള്ളാഹു പറഞ്ഞതിൻ്റെ അള്ളാഹു മലക്ക് വഴി ഇറക്കിക്കൊടുത്ത ആയത്താണോ അതോ മുഹമ്മദിൻ്റെ വാക്കുകളാണോ? എനിക്ക് അതിന് മറുപടി വരൂ. അത് പറയാം. മുഹമ്മദ് നബി ജനങ്ങളോട് പറയുന്നു ഇത് അള്ളാഹു പറയുന്നതാണ്. അപ്പൊ ഇത് മുഹമ്മദും പറഞ്ഞതായില്ലേ? കേരള, ഹലോ, ഇതും മുഹമ്മദ് പറഞ്ഞതാണ് എന്ന് താങ്കൾ പറയണേ ഇത് മുഹമ്മദിന്റെ വാക്കുകളാണോ അല്ലയോ? മുഹമ്മദ് വായ കൊണ്ട് തുറന്ന് പറയാണ് ഇതാ ഞാൻ അള്ളാഹു പറഞ്ഞത് പറയുകയാണ് കേട്ടോളൂ. അത് മുഹമ്മദ് അംഗീകരിച്ചോണ്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല. മുഹമ്മദിന് ഇറക്കി കൊടുത്തതൊക്കെ വിശ്വസിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മുഹമ്മദ് പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് ഇത് മുഹമ്മദ് പറഞ്ഞ ആയത്താണ്, അതിപ്പോ മലക്ക് പറഞ്ഞ ആയത്തല്ല. അള്ളാഹുവിന്റെ വചനം മുഹമ്മദിന്റെ വായയിലൂടെയാണ് ജനങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ വചനം മുഹമ്മദിന്റെ നാവിലൂടെയാണ് ജനങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ പറയാണ് മറിയമിന്റെ മഹദിയായ മറിയമിന്റെ മകനായ ഈസ എന്നവർ ബനു ഇസ്രായേൽക്കാരുടെ ഇസ്രായേൽക്കാരോടാണ് പറയുന്നത് ഇന്നി റസൂലുള്ളാ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങളിലേക്ക് ഇറക്കിയ ഇനി തൗറാത്തിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും വരാൻ പോകുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനില് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും വന്ന ഒരു പ്രവാചകനാണ് ഞാൻ എന്ന് ഈസാ നബി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈസാ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നത് മുഹമ്മദ് നബി അള്ളാഹു പറഞ്ഞതായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്. ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു, ഈസാ നബിയും പറഞ്ഞു കഴിഞ്ഞു, മുഹമ്മദ് നബിയും പറഞ്ഞു കഴിഞ്ഞു, അള്ളാഹും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടി നിങ്ങക്ക്? അതെ, ഇതിപ്പം ഈ ഞാൻ വായിക്കാം സൂറ 61:6. മറിയമിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം, ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്നു പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. അപ്പോൾ ഈ ഖുർആൻ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, മറിയമിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭമാണ് ഈ പറയുന്നത്. ഇത് മുഹമ്മദ് ആണോ പറഞ്ഞത് അതോ മലക്ക് മുഹമ്മദിനോട് പറഞ്ഞതാണോ ഈ ആയത്ത്? ഒരു കഷ്ടമില്ല, ഓഡിയൻസിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. സമൂഹത്തോട് മുഹമ്മദ്, ഒരു മിനിറ്റ് കേരള, എന്തൊക്കെയാണ് ഓഡിയൻസ് കേട്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ഓഡിയൻസ് തന്നെ വിലയിടട്ടെ, അതിനുശേഷം കേരള ഈ ഓഡിയൻസിനോട് ചോദ്യം ചോദിച്ചു. കാരണം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതാണ്, ഈ ഖുർആൻ ആയത്ത് മുഹമ്മദ്, ഞാൻ ചോദിച്ച പ്രകാരം ഖുറാൻ്റെ അകത്ത് ഈസയെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള ഖുറാൻ ആയത്ത് സൂറ 61:6 പ്രകാരം ഇത് മുഹമ്മദിൻ്റെ ആയത്താണ് എന്ന് ഞാൻ ചോദിച്ചു. ആയത്താണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇത് മുഹമ്മദിൻ്റെ വായിലൂടെ വന്നതാണെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറിയമിൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭവും ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തവനായിക്കൊണ്ട് എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന് പേരുള്ള ദൂതനെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധയോടെ കേട്ടോണം. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. ഈ ഖുർആൻ ആയത്ത് സന്ദർഭവശാൽ അല്ലെങ്കിൽ ഇത് കേട്ടവർക്ക് ഇത് ഈസ പറഞ്ഞതാണോ മലക്ക് പറഞ്ഞതാണോ
അള്ളാഹു പറഞ്ഞതാണോ അതോ മുഹമ്മദ് പറഞ്ഞതാണോ? ഇപ്പം ഈസയെ അള്ളാഹും മുഹമ്മദും മലക്കും പറഞ്ഞതാണെന്ന് അഭിപ്രായമുള്ളവർക്ക് ഒന്നിടാം. അതല്ല, ഇത് അള്ളാഹുവിൻ്റെ ദൂതനായ മലക്കിൻ്റെ ആയത്തുകളാണെന്ന് അഭിപ്രായമുള്ളവർക്ക് രണ്ടിടാം. ഓഡിയൻസിന് ഒന്നുകൂടെ ചോദ്യം വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയാം. സൂറ 61:6 ഈ ഖുർആൻ ആയത്ത് അള്ളാഹുവിൻ്റെ ദൂതനായ മലക്ക് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ രണ്ടിടുക. അതല്ല, ഈസയും മുഹമ്മദും അള്ളാഹുവും മലക്കൂടെ ചേർന്ന് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിടുക. ചോദ്യം വ്യക്തമായിട്ട് കേട്ടോണേ ബ്രദർ അജേഷ്, ശരിക്കും കണ്ടന്റ് ഇട്ട് കൊടുത്തോളി ആ പ്രയോഗം മുഴുവനായിട്ട്. അപ്പൊ വായിച്ചവർക്ക് മനസ്സിലായി. നിങ്ങളെ ഇട്ടുകൊടുത്തോ, ഇത് മൊത്തം കൂടെ അങ്ങോട്ട് എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. മലയാളല്ലേ? ആ മലയാളം എന്തേലും പുസ്തകം, വെബ്സൈറ്റ് നോക്കാറില്ല. എന്തേലും പുസ്തകമാണ് ഉദ്ദേശിക്കുന്നത്? അത് സൂറ 61:6 61:6 അതില് ഞാൻ പറയുന്നത്, അതില് ഈസ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സമൂഹത്തിനോട് പറഞ്ഞു എന്നുള്ളത് താങ്കളുടെ വാമൊഴിയല്ലേ? പുസ്തകത്തിന്റെ അത് എഴുതി വെച്ചിട്ടുണ്ടോ? അയ്യോ, ഈ ഖുർആൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് സുഹൃത്തെ? അജേഷ്, ബ്രദർ അജേഷ്, ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. ഈ ഖുർആൻ നിങ്ങളെ ചോദ്യത്തിന് മറുപടിയാണ് ഈ ചോദ്യം. എന്റെ ചോദ്യത്തിന് അല്ല, മറുപടി ചോദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ട് അർത്ഥമില്ല. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ ഖുർആൻ ആയത്ത് മുഹമ്മദ് പറഞ്ഞതാണോ അതോ അള്ളാഹു മലക്കുവഴി പറഞ്ഞതാണോ? ചില ചോദ്യങ്ങൾക്ക് മറുപടി ചോദ്യങ്ങൾ തന്നെയാണ്. ചില ചോദ്യങ്ങൾക്ക് അറിവ്. താങ്കളുടെ പേരെന്താണ്, യഥാർത്ഥ പേര്? എന്റെ പേര് കേരള എന്ന് വിളിച്ചാൽ മതി. അതെങ്ങനെ മറുപടിയാവുന്നത്? കേരള എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഇതല്ലേ, സംസ്ഥാനത്തിന്റെ ഇതല്ലേ? അതെ, നിങ്ങൾക്ക് ഞാൻ അത് എന്നെ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പേരാണ് കേരള. ഞാൻ ഫുഗദ എന്ന് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? എന്തിന്? ഫുഗദ എന്ന് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ട്. എനിക്ക് ഒരു ഇഷ്ടം തോന്നില്ല പേരില്. അത് നിങ്ങളുടെ കാര്യമല്ലേ. ഞാൻ കേരള എന്ന് വിളിക്കണോ താങ്കൾ തന്നെ നിർബന്ധിക്കേണ്ടായിരുന്നു. ഞാൻ ഫുഗദ എന്ന് വിളിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഞാൻ അതുപോലെ പറഞ്ഞില്ല. അനാവശ്യം നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഫുഗദ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള പേരല്ല, അതിന്റെ അർത്ഥം പോലും താങ്കൾക്ക് അറിയില്ല. എനിക്കതാ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പേരായിട്ട് തോന്നുന്നത്. എനിക്കത് എനിക്ക് അനാവശ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാ ശരി, ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. ആ ശരി, ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചോളാം. അപ്പൊ മുഹമ്മദ്, എനിക്ക് ആ നിങ്ങൾ വിളിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറയും. ആ ശരി. അപ്പൊ മുഹമ്മദ്, ഈ 61:6 താങ്കൾ ശരിക്കും ഒന്ന് വായിച്ചിട്ട് ഓഡിയൻസിനോട് തന്നെ പറ ഏതാണ് ശരി എന്നുള്ളത്. ശരി ശരി, അത് ഞാൻ ഒന്നുകൂടി വായിക്കാം, കേട്ടോളൂ. ഓക്കെ. മറിയമിന്റെ പുത്രനായ ഈസ അലൈഹിസ്സലാം പ്രവാചകനാണ്, ഞങ്ങൾ അങ്ങനെയാണ് പറയാറ്. ചിരിച്ചതാണോ? ചിരിച്ചതായിട്ട് തോന്നി. ഓക്കെ, എന്തായാലും ഓക്കെ ഓക്കെ. ബനു ഇസ്രായേലുകാരോട് ഈസ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇനി ഞാൻ അവിടെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യണം. ഞാൻ റസൂലുള്ള, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങളിലേക്ക് നിയോഗിച്ച തൗറാത്തിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും ഇനി വരാൻ പോകുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത. ഏത് പരിഭാഷ വായിക്കുന്നെന്നൊന്ന് പറയാം. ഇത് എന്താ, നിങ്ങൾ മനസ്സിലായില്ല പരിഭാഷ ഏതാണെന്നോ? ഇതിലെന്തി തെറ്റുണ്ടോ ഈ പരിഭാഷയില്? അല്ല, ഏതാണെന്നൊന്ന് പറയുന്നേ. എൻ്റെ പരിഭാഷ ഒന്നുമില്ല, ഞാനിത് എനിക്ക് എല്ലാവർക്കും ഇതല്ലേ. പരിഭാഷ അല്ല, ഒരു മിനിറ്റ്, ഇത് പരിഭാഷ ചോദിക്കുന്നുണ്ട്. താങ്കൾ ഇത് പറയുന്നത് കേട്ടിട്ട് താങ്കൾ വ്യാഖ്യാനിച്ച് പറയുന്ന പോലെ. അതെ, കാരണം ഞാനിപ്പോ ഈ പുള്ളിയുടെ ഭാഷ അനുസരിച്ച് ഞാനിപ്പോ ഇവിടെ 4 തഫ്സീർ എടുത്ത് നോക്കിയിട്ടും
ഒരു രീതിയിലും യോജിപ്പ് വരുന്നില്ല എന്നേ. അതുകൊണ്ടാണ് ഞാൻ നിച്ചോട്ടത്തിന്റെ ഖുർആൻ പരിഭാഷ എടുത്തിട്ട് ഞാൻ വായിച്ചത്. അതിന്റെ അകത്ത് പോലും കാണുന്നില്ല. ബ്രദർ അജേഷ് പറയുന്നത് ഞാൻ പറഞ്ഞത് തെറ്റുണ്ട് എന്നാണോ? അല്ല അല്ല, കേരള താങ്കള് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യണം. കേരള താങ്കള് ഇത് ഏത് പരിഭാഷയാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ താങ്കൾ ആ പരിഭാഷ ഉള്ള ഇത് വായിക്കും. താങ്കൾ താങ്കളുടെ വ്യാഖ്യാനമായിട്ട് പറയാതെ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും താങ്കൾ അതാ അജീഷ് ബ്രദർ നാല് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേരള ബ്രദർ ഒരു മിനിറ്റ് അജീഷ് ബ്രദറിന്റെ ഈ വ്യത്യസ്ത ഖുറാനും ഇരിപ്പുണ്ട്, വ്യത്യസ്ത തഫ്സീറുകളും ഇരിപ്പുണ്ട്. ഇതിന്റെ അകത്ത് എങ്ങും പറയാത്ത കാര്യങ്ങള് താങ്കള് ഒരു വ്യാഖ്യാന രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് അജീഷ് ബ്രദർ ചോദിച്ചത് ഇത് ഏത് പരിഭാഷയാന്ന് ചോദിച്ചത്. അജേഷ് ബ്രദറോട് ഞാൻ ചോദിക്കുന്നു, അജേഷ് ബ്രദർ പറയാത്ത എന്തെങ്കിലും കാര്യം ഞാനിപ്പോ ഇവിടെ വായിച്ചോ? താങ്കൾ ഒന്നുകൂടെ ഒന്ന് തുടക്കം പോലും പറഞ്ഞേ. ശരി, ഒന്നുകൂടി വായിക്കാം. മറിയമിന്റെ പുത്രനായ ഈസ ബനു ഇസ്രായേലുകാരോട് പറഞ്ഞ അവസരം താങ്കൾ ഓർക്കുക, അതിനെ കുറിച്ചാണ് പറയുന്നത്. ആ അവസരത്തെ കുറിച്ച് പറയാം. എന്താ പറഞ്ഞത്? ഞാൻ നിശ്ചയമായിട്ടുണ്ടോ? അല്ല, ഞാനത് പറയുന്ന വിശദീകരിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, കേരള താങ്കൾക്ക് ഖുറാനെ പറ്റി വ്യക്തമായ മുഹമ്മദിന്റെ ഉപദേശം ഇല്ലാത്ത രീതിയിലാണ് താങ്കൾ ഖുറാനായിട്ട് വായിക്കുന്നത്. താങ്കൾ നരകത്തിലേക്കുള്ളതാണെന്ന് ഞാനല്ല, മുഹമ്മദ് തന്നെയാണ് പറയുന്നത്. കാരണം ഖുറാന്റെ അകത്ത് ഒരു പറയുന്ന കേൾക്ക്, ഖുറാന്റെ സാരാംശം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, അത് കേൾക്ക്. ഖുറാൻ വായിക്കുന്ന സമയത്ത് അതിൽ നിന്നിട്ട് അത് ഓതുന്ന സമയത്ത് മറ്റുള്ള ഒരു വാക്കുകളും അതിനിടയ്ക്ക് ചേർക്കാൻ പാടില്ല എന്ന് ഖുറാൻ ഒരു ശാസ്ത്രമുണ്ട്, അതറിയോ താങ്കൾക്ക്? താങ്കളിപ്പോ ഇവിടെ വായിച്ചിട്ടുണ്ടല്ലോ, നിക്കി താങ്കളിപ്പോ ഇവിടെ വായിച്ചല്ലോ, മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്, അങ്ങനെ എന്താ പറഞ്ഞെന്നുള്ള ഒരു വാക്ക് പോലും ഖുറാന്റെ ഒരു പരിഭാഷയിൽ പോലും ഇല്ല. താങ്കളുടെ ആശയം അനുസരിച്ച് അല്ല പറഞ്ഞത്, താങ്കളുടെ ആശയം അനുസരിച്ച് ഖുറാന്റെ വ്യാഖ്യാനത്തിന് കേരള താങ്കൾ ആയത്ത് വായിച്ചതിന് ശേഷം വ്യാഖ്യാനിക്കോ വ്യാഖ്യാനിക്കോ എന്തുകൊണ്ട് താങ്കൾ ആദ്യം താങ്കൾ ആ റെഫറൻസ് വായിക്കുക, സൂറ 61 6 പച്ച മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അങ്ങ് വായിക്കുക, എന്നിട്ട് താങ്കൾ വ്യാഖ്യാനിച്ചു. അതിനൊരു ഒരു തെറ്റും ഇല്ല. ഇപ്പൊ താങ്കൾ പറയുന്ന പരിഭാഷയാണോ വ്യാഖ്യാനമാണോ എന്നറിയാതെ ബുദ്ധിമുട്ടുണ്ട് അജീഷ് ബ്രദറിൽ ചോദിച്ചു. താങ്കൾ ഒരു കാര്യം ആ പരിഭാഷ വായിക്കുക, മലയാളത്തിലുള്ളത് നമുക്കൊക്കെ മലയാള ഭാഷ ഉള്ളു. മലയാളത്തിലുള്ള പരിഭാഷ ഞാൻ തപ്പി എടുക്കട്ടെ. താങ്കളുടെ ഖുറാൻ മലയാളം പരിഭാഷ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആ ബെസ്റ്റി, ഞാൻ എന്താ മനസ്സിലായില്ല എന്താ പറഞ്ഞത്? എന്നാ ആദ്യമേ ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? പരിഭാഷ കയ്യിലില്ല, ഓക്കെ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ ഒരു മിനിറ്റ്, കേരള ബ്രദർ ഒന്ന് വീട്ടിയത് അജീഷ് ബ്രദറെ, അപ്പൊ അദ്ദേഹത്തിന്റെ പരിഭാഷ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇതിന് പരിഭാഷയിൽ കിട്ടേണ്ടതുള്ള സുഹൃത്തെ, അത് എന്ന് അതുകൊണ്ട് നമ്മളെ ക്യാപ്ഷന് നിങ്ങൾ പറഞ്ഞത് മാത്രം ശരിയാവൂലല്ലോ. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞു താങ്കളുടെ എല്ലാ റൂമുകളുടെയും നിയമം പറയാം, നിക്കേ നമ്മളുടെ എല്ലാ റൂമുകളുടെയും നിയമം പറയാം. നമ്മളൊരു റെഫറൻസ് വെക്കുമ്പോ കൃത്യമായി ആ റെഫറൻസ് അറിയില്ല. ഏത് നിങ്ങളെ റൂമിന്റെ നിയമം എനിക്ക് അറിയില്ല. അയ്യോ എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ആദ്യമേ ചോദിക്കണ്ടേ? എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നത്, ഞങ്ങളുടെ രീതി ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ശരി, അത് അജീഷ് ബ്രദർ ആയാലും ശരി, ജിമ്മിജാനായാലും ശരി, ഗിബോർജനായാലും ശരി, രാജാ ബ്രദർ ആയാലും ശരി, ലീസ ഷാനും ശരി, ഞങ്ങളൊരു റെഫറൻസ് നോക്കുമ്പോൾ സൂറ ഇന്ന അധ്യായം, ഇപ്പൊ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ അധ്യായം സൂറ 61 അസഫ് അതായത് അണി, അതിന്റെ ആറാമത്തെ വാക്യം വായിക്കും. ആദ്യം ഞങ്ങൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പച്ചക്കിങ് വായിക്കും. ഞങ്ങളുടെ ഒരു വ്യാഖ്യാനം ഞങ്ങൾ അത് ആദ്യം വായിക്കും, എന്നിട്ടാണ് അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി വിവിധ തഫ്സീറുകളിലേക്ക് പോകുന്നത്. താങ്കൾ ആ ആയത്തിപ്പൊ തെളിവ് വെച്ചു, അതിൽ എഴുതിയിരിക്കുന്ന കാര്യം ട്രാൻസ്ലേഷൻ അങ്ങ് വായിക്കുക, വായിച്ചതിന് ശേഷം താങ്കൾക്ക് വിശദീകരണം നടത്തുക, എന്തുവെള്ളം ചെയ്യാം, അതെല്ലാം മര്യാദ എന്ന് പറയുന്നത്, അത് ചെയ്യാനേ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും താങ്കൾക്ക് ഞാൻ അതിന്റെ പരിഭാഷ അല്ല വേണ്ടത്, ഇപ്പൊ പറയാം. ജസ്റ്റ് വെയിറ്റ്, എനിക്കൊരു ചെറിയൊരു സെക്കൻഡിലാണ്, ഞാൻ ഇംഗ്ലീഷ് കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് അന്നേരം എല്ലാവർക്കും ഭാഷയല്ലേ? ഇപ്പൊ ഏതൊരു ഡിബേറ്ററക്കോ എനിക്കോ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയുള്ളൂ, എനിക്ക് ഒന്നാമത് ഭാഷ അജീഷ്ക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഓക്കെ ആണോ? എന്തിനാണെന്നേ പണ്ഡിതന്മാർ വേണ്ടോളം മലയാളത്തിൽ പരിഭാഷ വെച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഇംഗ്ലീഷിലേക്ക് പോകേണ്ട കാര്യം? ഓക്കെ, ഞാൻ മലയാളം പരിഭാഷ, എനിക്ക് കുറച്ച് ടൈമാണ്, ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് 2 മിനിറ്റ് തന്നെ.
ഓക്കെ സുഹൃത്തേ. ഞാൻ വായിച്ചത് വായിച്ചാ മതിയോ? ആവശ്യക്കാരൻ തന്നെ അത് വായിച്ചു. കലൊരു ഗതികേട് കൊണ്ട് പറഞ്ഞു വരാം. ഓക്കെ ഓക്കെ, ഇപ്പൊ കിട്ടി. നിങ്ങൾ പറയൂ, നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ പറയൂ, പെട്ടെന്ന് കേട്ടാണ്. അറുപത്തൊന്നിന്റെ ആറ്, അതൊന്ന് പറയണേലൊന്ന് നിങ്ങള്. സോറി സോറി, വിട്ടേ വിട്ടേ. അറുപത്തൊന്നിന്റെ ആറ്. ഓക്കെ കിട്ടി കിട്ടി. ആ ഓക്കെ ഓക്കെ, അറുപത്തൊന്നിന്റെ ആറ്. മൂസ കേട്ടോളൂ, മൂസ മൂസ തന്റെ ജനതയോട് ഇപ്രകാരം. മറിയത്തിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭവും, ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്നു പേരുള്ള ഒരു ദൂതനെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. ഇതാണ് ഖുറാനില് 61-ൽ 6-ൽ പറഞ്ഞത്. ഈ പറഞ്ഞതില് അള്ളാഹു പറഞ്ഞതുണ്ട്, അള്ളാഹു പറഞ്ഞു എന്നായി. ഈ പറഞ്ഞത് ഈസ പ്രവാചകൻ ഈസാ നബി പറഞ്ഞതായി. ഈ വാക്കുകൾ തന്നെ സമൂഹത്തോട് മുഹമ്മദ് പറഞ്ഞതുമായി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് സംബോധിതർ പറയേണ്ടത്, നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയേണ്ടത്. ഹലോ, കേട്ടിരുന്നില്ലേ? കേട്ടു കേട്ടു. അത് ഓഡിയൻസ്, ഓഡിയൻസിനോട് എന്തെങ്കിലും പറ. ഓഡിയൻസ് വരട്ടെ, മറുപടി. ഓഡിയൻസ് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഒന്നുകൂടെ പറ ഏതാണെന്നുള്ളത് അവര് പറയണ്ട. പറയണമെന്നുണ്ടെങ്കിൽ ഒന്നെന്നോ രണ്ടെന്നോ പറ. നമ്പർ ഇട്ടെങ്കിലല്ലേ കാര്യം തീരുമാനം. അതെ, ഇത് മൂന്ന് പേരുടെയും പറയലായിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒന്ന് പറയാം. ഇല്ല, ഇത് അള്ളാഹു മാത്രമാണേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് രണ്ടും ഇടാം. അവർക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അല്ല, നിങ്ങൾ എന്നോട് വായിക്കാൻ പറഞ്ഞു, അതിന്റെ തർജ്ജമ ഞാൻ വായിച്ചു, ബാക്കി നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. അല്ല, അവർക്ക് താങ്കൾ ചോദിച്ച ചോദ്യം മനസ്സിലായിട്ടില്ല എന്നേ. അതല്ല, അജേഷ് ബ്രദർ നേരത്തെ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നാൽ എന്താണ് വായിച്ചത്. ആ ഖുറാനായത് വായിച്ചതിൽ ഓഡിയൻസിനോടാണ്, ഖുറാനായത്തിനോട് വായിച്ചിട്ട് നിങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ്, മറിയമിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു, ഇസ്രായേൽ സന്തതികളെ എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതിനായിക്കൊണ്ട് എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു ദൂതനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നതിനായിക്കൊണ്ട് നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്മേൽ ഇവിടെ മുഹമ്മദ്, അള്ളാഹു, ഈസ, മലക്ക്, ഇവർ നാലുപേരും പറഞ്ഞ ഖുറാനായത്താണെന്ന് തോന്നുന്നവർ ഒന്നിടുക. അതല്ല, ഇത് അള്ളാഹുവും മലക്ക് വഴി മുഹമ്മദിനോട് പറഞ്ഞ ആയത്താണെന്നുണ്ടെങ്കിൽ രണ്ടിടുക, അത്രേ ഉള്ളൂ. ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? എന്റെ പൊന്ന് ബോണ്ടെ, മനസ്സിലായിട്ട് ഓരോരുത്തർ മനസ്സിലാക്കുന്നതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം. ആരെ മൂന്ന് കിട്ടും കേട്ടോ, അഞ്ചു പേര് ഇട്ടിട്ടുണ്ടോ അപ്പഴാ?
ഞാൻ ഇവിടെ ഇരിക്കുന്ന അജീഷ്വദറോട് ചോദിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള സഹോദരന്മാർക്കും പറയണം എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരുന്നു. എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോണോ? അല്ലേ, എന്റെ ചോദ്യത്തിൽ ആദ്യമേ തന്നെ പുള്ളി മാറിയിരിക്കാം. ഇനിയും ബാക്കിയുള്ളവര് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ, അതുപോലെ 11 മണി ആവാറായി, ഞാനും പോവാറ് എനിക്ക് പോണം. ഞാൻ കുറച്ച് ഓഡിയൻസിന്റെ റീപ്ലൈ വന്നല്ലോ, ഞാൻ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഒന്നിനാണ് കൂടുതലുള്ളത്. എവിടെ? അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇവിടെ എനിക്ക് ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യം. നമ്മൾ മോഡറേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ അത് ചോദിക്കാൻ പറ്റാഞ്ഞ. മോഡി ചെയ്യുമ്പോ നമുക്ക് എന്താ പറയാ, ഇടയ്ക്ക് ഒരു ഗോൾഡ് ചെന്നൊക്കെ കയറി പറയും. അത് ഒഴിവാക്കിയുള്ള ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക്, ഞാൻ മുൻകൂട്ടി പറയുന്നത് ഞാൻ 11 മണിക്ക് നിർത്തും, എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കേരള 11 മണിക്ക് മുമ്പ്, 11 മണിക്ക് താങ്കൾ നോക്കൂ. അപ്പൊ 5 മിനിറ്റ് ഉണ്ടല്ലോ എനിക്ക്. അന്നേരം ഒരു കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, ചോദിച്ചു. ഓക്കെ, എന്റെ ഒരു ചോദ്യം ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ? അല്ല, താങ്കൾ പറഞ്ഞ ഒരു മറുപടി ആയിട്ട് ഈ ക്യാപ്റ്റനുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾ എന്നെ ഒന്ന് മോഡാക്കിയേക്കണേ. എന്താ കേരള ഇപ്പൊ പോവില്ലോ, അത് കഴിഞ്ഞ എനിക്ക് ഇവിടെ ഈ ചാറ്റ് ബോക്സിൽ എഴുതുന്ന ഒരാളെ ഒന്ന് എടുക്കാൻ വേണ്ടി. പിന്നെ പിന്നെ അതന്നെ തന്നെ, ഇപ്പോഴെങ്കിലും പച്ചക്കുത്ത് തരാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ കേരള എന്റെ ചോദ്യം ഇതാം. അപ്പൊ താങ്കളെ വിഷയം അവതരിപ്പിച്ചപ്പോ പറഞ്ഞു ഇത് ഖുറാന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, ഖുറാൻ അവതരിപ്പിച്ചതിന്റെ ശ്രേഷ്ഠത, അദ്ദേഹം പ്രവാചകനാണെന്നുള്ളതിന്റെ ശ്രേഷ്ഠത, എഴുതാനും വായിക്കാനും അറിയാത്ത ആളെ കൊണ്ട് വായിപ്പിച്ചു എന്ന് പറഞ്ഞു. സുഹൃത്തെ, അത് കള്ളവല്ലേ? മുഹമ്മദിനെ എഴുതാനും വായിക്കാനും, അല്ലെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദിനെ എപ്പോഴാണ് എഴുതാനും വായിക്കാനും അറിയാത്തതെന്ന് പറഞ്ഞു, എന്നായിരുന്നത്? എന്നാണെന്നോ? മുഹമ്മദിനെ എപ്പോഴായിരുന്നു എഴുതാനും വായിക്കാനും അറിയാതിരുന്നത്? എന്ന് തൊട്ടാണ് മുഹമ്മദിനെ എഴുത്തും വായനയും അറിയില്ല എന്നാണ്? അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എഴുത്തും വായന അറിയായിരുന്നു? ഓക്കെ ഓക്കെ, അങ്ങനെ ആ ചോദ്യം. മുഹമ്മദിനെ പ്രവാചകത്വം ലഭിക്കുന്നത് വരെ എഴുത്തും വായനയും അറിയില്ല. പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞിട്ട് എഴുത്തും വായന അറിയായിരുന്നു അല്ലേ? അതിനെ കുറിച്ച് എനിക്ക് വലിയ ഇടില്ല. ഇത് ഈ പ്രയോഗം പിന്നെ ആൾറെഡി ഉള്ളതാണ്. ഇങ്ങനെ അറബിയിൽ അതിന് ഉമ്മി എന്നാ പറയാ, എഴുത്തും വായനയും അറിയാത്ത ആള് എന്നുള്ളത്. അല്ല, എഴുത്തും വായന അറിയത്തില്ല എന്ന് പറഞ്ഞത് എന്ന് വരെ മരിക്കുന്ന നമ്പർ എഴുത്തും വായന അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, പിന്നെ അങ്ങനെ അർത്ഥമല്ലല്ലോ. പ്രവാചകത്വം ലഭിക്കുന്നത് അവിടെയാണ് ഇതിന് പ്രത്യേകത വരുന്നത്. പ്രവാചകത്വം എഴുത്തുമാനെ അറിയുന്നിടം വരെ, അല്ലെങ്കിൽ പ്രവാചകത്വം കിട്ടുന്നിടം വരെ എഴുത്തുമാനെ അറിയത്തില്ലെന്ന് എവിടെ അതിന്റെ ഒരു തെളിവ് ഒന്നിക്കും തരാമോ? ഞാൻ ഇതുവരെ കേട്ട മരിക്കുന്നിടം വരെ എഴുത്തുമാനെ അറിയത്തില്ലെന്നാ ഞാൻ ഇതുവരെ കേട്ടെ. ഇപ്പൊ കേരള പറഞ്ഞപ്പോൾ അതൊരു പുതിയ അറിവായിട്ട് വന്നത്. അങ്ങനെ പറ അങ്ങനെ അല്ല, ഇത് ഇതിന്റെ ഈ എഴുത്തും വായന അറിയില്ല എന്നതിന്റെ പ്രത്യേകത തന്നെ എന്താണെന്നറിയാമോ? ഇത്രയും അറബികൾക്കിടയിൽ അത്രയും സാഹിത്യ സമ്പുഷ്ടമായ ഒരു വചനം കൊണ്ടുവരുന്ന ആൾക്ക് മുമ്പേ എഴുതിയിരുന്ന ആണ്, എഴുത്തൊക്കെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് എവിടുന്നോ കോപ്പി അടിച്ചതാണ് എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള, ഓക്കെ ഓക്കെ, ഇത് യൂഷ്വൽ മദ്രസ പിള്ളേർ പറയുന്ന ഒരു ഡയലോഗ്. അതൊക്കെ അല്ല, ഒറ്റ ചോദ്യം ചോദിച്ചു. ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു മിനിറ്റ്. ഞാൻ ഇത്ര നേരം പിടിച്ചു വെച്ചിരിക്കുന്നു, പോകാനേ ഒന്ന് വെയിറ്റ് പ്ലീസ്, ഒന്ന് വെയിറ്റ്. ഞാനിത് ചോദിക്കാൻ കാരണം താങ്കൾ ഇപ്പൊ പറഞ്ഞു പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞ് എഴുത്ത് പറഞ്ഞു, അതിന്റെ തെളിവ് തന്നാ മതി. പറയാ, നമുക്ക് ഈ തെളിവില്ലാതെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, ഞാനിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ നിലവിൽ ഇപ്പൊ കണ്ടന്റ് പ്രമാണങ്ങളൊന്നും കയ്യിലില്ല, ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം, കുഴപ്പമില്ല. അല്ല, ഞാൻ ഇതുവരെ കേട്ട അനുസരിച്ച് ഇന്ന് വരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുത്തും വായന പഠിച്ചു എന്നുള്ളത്. ആരാ പഠിപ്പിച്ചു കൊടുത്ത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഫസ്റ്റത്തെ വചനം തന്നെ എന്താണ്? വായിക്ക് എന്നാണ്. ഫസ്റ്റത്തെ വചനം തന്നെ നീ വായിക്ക്, അപ്പൊ തന്നെ പഠിക്കുന്നില്ലേ? വായിക്കാൻ പഠിച്ചില്ലേ? എന്താണ് ഈ പറയുന്നത്? ഓക്കെ, മൂന്ന് അന്ന് വായന അറിയില്ല എന്ന് പറഞ്ഞു, അപ്പൊ പറഞ്ഞു എനിക്ക് വായന അറിയില്ല. അപ്പൊ അല്ല കേരള, അന്നേരം ഇപ്പൊ ഈ വായിക്കാൻ വേണ്ടി എന്താണ് ആ ദൂതൻ കൊണ്ടേ കാണിച്ചു കൊടുത്തതെന്നൊന്ന് പറയാം. വായിക്കാൻ പറഞ്ഞപ്പോ എന്താ മറുപടി? എന്റെ ചാർലി, ഒരു മിനിറ്റ് ചാർലി, ഒരു മിനിറ്റ് ചാർലിലേക്ക് വരും. എന്റെ പൊന്നണ്ണ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എന്താണ് വായിക്കാൻ പറഞ്ഞത്? വായിക്കാൻ അറിയത്തില്ല. പിന്നെന്താ വായിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതിപ്പോ എന്താ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് അള്ളാഹുവിനെ അറിയത്തില്ലായിരുന്നോ? മുഹമ്മദിന് എഴുത്തും വായന അറിയത്തില്ല എന്ന്?
അതെ പറയട്ടെ, അവിടെയാണ് പ്രത്യേകത. വായന അറിയാത്ത ആള് ഇത്രയും സാഹിത്യ സമ്പുഷ്ടമായ കാര്യങ്ങൾ ജനങ്ങളെ മുന്നിൽ പറയുമ്പോൾ അവിടെ നിന്നാണ് ഈ ഈ വചനത്തിന്റെ വചനത്തിന്റെ അത്ഭുതം അവിടെയാണ് തുടങ്ങുന്നത്. ഈ അല്ലാഹുവിനെ അറിയത്തില്ലായിരുന്നോ? മുഹമ്മദിന് എഴുത്തും വായന അറിയത്തില്ല എന്ന് അറിയാം. അറിയാം. പിന്നെന്തിനാണ് ഈ മലക്കിനെ വിട്ടിട്ട് പുള്ളിയെ ഞെക്കിപ്പിഴിഞ്ഞത്? അതാണ് അവിടെയാണ് പോയിന്റ്. അവിടെയും പോയിന്റ് ഉണ്ട്. അവിടെയാണ് പോയിന്റ് ഉള്ളത് സുഹൃത്ത്. നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ത് പോയിട്ടാ? അവിടെയാണ് അറിയാത്ത ഒരാൾക്ക് പ്രവാചകനായി പ്രവാചകത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പിടുത്തവും അതോടുകൂടി അദ്ദേഹത്തിന്റെ ഹൃദയശാലത. അപ്പൊ ഈ അല്ലാഹു മുഹമ്മദിനെ പ്രവാചകനാക്കിയതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? 11 മണിയായി സുഹൃത്ത്. ഊടായ്പ നിങ്ങൾ ചോദിച്ചില്ല. മുഹമ്മദ് മുഹമ്മദ് വരുന്നതിനെ കുറിച്ച് ഈ ആയത്തിനകത്ത് എങ്ങനെ പ്രവചിക്കും? അത് പറയാൻ പറ്റത്തില്ല. അത് അഹമ്മദ് ആണെന്നുള്ളതിന്റെ അത് വലിയൊരു പ്രശ്നം കിടപ്പുണ്ട്. അത് ഞാൻ പുള്ളി തൊട്ടില്ല. തൊട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അടുത്ത പേരാണ് അഹമ്മദ് സുഹൃത്തെ. അഹമ്മദ് അഹമ്മദിന്റെ വേറൊരു പേരാണ്. അത് ചുമ്മാതാണ് സുഹൃത്തെ. ഒരു പണ്ഡിതന്മാരും അതിനെപ്പറ്റി അത് മുഹമ്മദിന്റെ പേര് തന്നെ അഹമ്മദ് പണ്ഡിതന്മാരും പറഞ്ഞു. എല്ലാ പണ്ഡിതന്മാരും ഏത് പണ്ഡിതനാ പറഞ്ഞിരിക്കുന്നത്? എന്ത് പറഞ്ഞേ? അഹമ്മദ് മുജസ്തബ എന്ന് പാട്ട് കേട്ടു നിങ്ങള്? അല്ല, പാട്ട് ഇസ്ലാമില് ഹറാമല്ലേ? നിങ്ങൾ എന്തേ പറയുന്നത്? പാട്ട് ഏത് പാട്ട്? ആറാമ പാട്ട്? ആറാമെന്ന് ആരാ പറഞ്ഞു? എത്ര എണ്ണം വേണം? എത്ര പണ്ഡിതന്മാർ പറഞ്ഞു വേണം? പാട്ട് പാട്ടില്ല സുഹൃത്ത്. ആറാമേ പിന്നെന്തുവാ? മ്യൂസിക് ആണ് ഹറാമേ. സംഗീതം പഠിക്കുന്നത് ഹറാമാണോ ഇല്ലയോ? പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച. നിങ്ങൾ സംഗീതത്തേക്ക് അപ്പൊ പിന്നെ പാട്ട് സംഗീതമല്ലേ? പാട്ട് എന്ന് പറഞ്ഞു. മ്യൂസിക്കും പാട്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ്. മ്യൂസിക്കും പാട്ടും പാട്ട് പറഞ്ഞു. ഒരു പാട്ട്, ഞാനൊരു പാട്ട് പാടാം. പാട്ടിന് വേറെ കൊടുക്കുന്ന മ്യൂസിക് അത് വേറെ, പാട്ട് വേറെ. അല്ല, ഗായിക ഗായികമാരെ അഭ്യസിപ്പിക്കാവോ ഇസ്ലാമിൽ? മീൻസ് അല്ല, പാട്ട് മ്യൂസിക് ഉള്ള പാട്ടുണ്ട്, മ്യൂസിക് ഇല്ലാത്ത പാട്ടുണ്ട്. വേറൊരു കാര്യം, വേറെ അറബി അല്ലല്ല, ഈ ദഫ്മുട്ടോട് കൂടി തന്നെ പാട്ട് പാടുന്ന ഇസ്ലാമിൽ ഹറാമാണോ ഇല്ലയോ? ഞാൻ കേട്ടിട്ട് ദഫ്മുട്ട് ഇസ്ലാമിൽ ഹറാമല്ല. ദഫ്മുട്ടോടുകൂടി തന്നെ പാട്ട് പാടുന്ന ഇസ്ലാമിൽ ഹറാമാണോ ഇല്ലയോ? ഞാൻ പൊക്കോട്ട സുഹൃത്തുക്കളൊന്ന് എനിക്ക് സമയമായതുകൊണ്ടാണ് നിങ്ങൾ ഒരു ചോദ്യം അടുത്ത ചോദ്യം വരും. അല്ല അല്ല, ഇത് മാത്രം ഒന്ന് പറഞ്ഞാ മതി. ദഫ്മുട്ടോടുകൂടി തന്നെ ഇസ്ലാമിൽ പാട്ട് പാടുന്ന ഹറാമാണോ ഇല്ലയോ? അല്ല, ഹറാമല്ല. അല്ല, അപ്പൊ പിന്നെ മുഹമ്മദ് പറഞ്ഞ ദഫ്മുട്ട് പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന സുഹൃത്ത്, നിങ്ങള് ആ ചോദ്യം, ഹലോ ഹലോ, ദഫ്മുട്ടോടുകൂടി തന്നെ യുവതികൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും മുഹമ്മദ് അവിടെ കയറി ഇരുന്നിട്ട് പറഞ്ഞു, പാട്ട് നല്ലതാണ്, ദഫ്മുട്ട് നിർത്തിക്കോ, അത് പാടില്ല എന്ന് നിരോധിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞ അതേ എന്ന് പറഞ്ഞു. അജേഷ് സുഹൃത്തെ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനം എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാത്തോണ്ടാണ്. അത് പ്രവാചകൻ ഒരു വാചകം പറഞ്ഞാൽ ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കേരള പൊക്കോ നല്ലത്. കാരണം ഞാൻ ഇനി വേറെ പുസ്തകങ്ങൾ എടുക്കും, പിന്നെ നിങ്ങക്ക് ഇവിടെ നിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് പുസ്തകം എടുത്താലും ഇതിനൊക്കെ മറുപടി ഉണ്ട്. ഒരു മറുപടി ഇല്ല, ഒരു മറുപടിയും കാണത്തില്ല. പതിനൊന്നുമണി ആയില്ലേ? വിട്ടോ, ഇല്ല, അതുകൊണ്ട് അതാ നല്ലത്. ഇനി ഇവിടെ അറുപത്തൊന്നിന്റെ ആറിനകത്ത് മുഹമ്മദ് മുഹമ്മദിനെ കുറിച്ച് തന്നെ പ്രവചിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഏറ്റവും വലിയ സ്കാം എന്ന് നോക്കും. മുഹമ്മദ് മുഹമ്മദിനെ കുറിച്ച് പ്രവചിക്കുന്ന അതല്ല എന്റെ വിഭവം. ഞാൻ ആദ്യമേ എന്നെ ചോദിച്ചത് ഇതിന്റെ അകത്ത് ആറരയൊക്കെ വാക്കുകൾ ഉണ്ടെന്ന്. അല്ലാഹു സകലം സൃഷ്ടിക്കുന്നതിനും 50,000 വർഷത്തിന് മുമ്പേ എഴുതി വെച്ചിരിക്കുന്ന ഖുർആന്റെ അകത്ത് മുഹമ്മദിന്റെ വാക്ക്. വേറെ എന്തെക്കാളും ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കേട്ടോ, വിളിച്ചപ്പോ തന്നെ പുള്ളി വെള്ളം പൂശാനാണേലും വന്നല്ലോ. ബാക്കിയുള്ളവരെക്കാളും ഡീസന്റ് മെമ്പറാണ് കേട്ടോ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ. ഇനി വരികയാണെങ്കിൽ അജീഷ് പ്രദ, നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു, നല്ല സൗഹൃദത്തോടെ തന്നെ പിരിയുകയും ചെയ്തു. ഹീറ്റഡ് മൊമെന്റ്സ് അങ്ങനെ അധികം ഒന്നും ഉണ്ടായില്ല, നല്ലൊരു ഡിബേറ്റ് തന്നെയായിരുന്നു. അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരിമിതിയിൽ
നിന്നുകൊണ്ട് വളരെ മാന്യമായിട്ട് തന്നെ സംസാരിച്ചു.